everyone. Welcome to INJIPACHADI'S VINODHAM. ഞാൻ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് മസാല നീർദോശ. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറുമായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ദോശയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. മസാല നീർദോശക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 1/2 ഗ്ലാസ് തേങ്ങാ ചിരകിയതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 5 ഉണക്കമുളക്, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ മല്ലി. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സിയിലുള്ള മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം. നല്ല ലൂസ് ബാറ്റർ ആണ് ഇതിന് വേണ്ടത്. കണ്ടോ, ബാറ്റർ ഇത്ര ലൂസായിരിക്കണം. നമ്മൾ എല്ലാം കൂടി ഇടാം. 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. ആദ്യം 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചു, അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കല്ലിവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പരത്തിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ല ഹോൾ ഹോളായിട്ട് വരും. ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഓയിലൊന്നും തടവുന്നില്ല, ഹെൽത്തിയായ ഒരു ദോശയാണ്. ചട്നി, മീൻകറി, മീൻ മുളകിട്ടതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. കറി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.